നീല കോഴികൾ കാണാൻ അഴകുള്ള പക്ഷികളാണ്. നാടൻ കോഴികളുടെ വലിപ്പവും നീല കലർന്ന ചുവപ്പ് നിറവും നഗ്നമായ നീണ്ട കാലുകളുമുള്ള പക്ഷിയാണിത്. ഓരോ കാലെടുത്തു വയ്ക്കുമ്പോഴും ഉയരുന്ന വാൽ തൂവലുകളിൽ വെളുത്ത അടയാളം വ്യക്തമായി കാണാം. ചതുപ്പ് നിലത്തിലുള്ള പുല്ലുകളിൽ കൂട്ടമായി കാണപ്പെടുന്ന ഈ പക്ഷികൾ ആഹാരം തേടി അലയുകയും പുല്ലുകൾക്കിടയിലൂടെ വഴുതി നടക്കുകയും ചെയ്യുന്നു. ഒഴുകി നടക്കുന്ന കളകൾ, താമരയില എന്നിവയിലൂടെ ചുറ്റി നടക്കുന്ന ഈ കാട്ടുകോഴികൾ കൂടെ കൂടെ വാലനക്കുന്നത് കാണാം. ഇങ്ങനെ വാലനക്കുന്നത് നീലക്കോഴികളുടെ ഗോത്രത്തിൽപ്പെട്ട പക്ഷികളുടെ ഒരു പൊതു സവിശേഷതയാണ്. ഉപദ്രവമുണ്ടാകുമ്പോൾ ഇവ ഓടി ഒളിക്കുന്നു. അത്യാവശ്യമുണ്ടായാലല്ലാതെ പറക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. വളരെ പണിപ്പെട്ട് പറക്കുമ്പോൾ ചുവന്ന കാലുകൾ പിന്നിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ കാണപ്പെടും. പറന്നുയർന്നു കഴിഞ്ഞാൽ വളരെ വേഗം ഇവ സഞ്ചരിക്കും. നെല്ല്, ചതുപ്പ് നില സസ്യങ്ങൾ എന്നിവയുടെ വേരുകളാണ് പ്രധാന ആഹാരമെങ്കിലും നെന്മണികൾക്കും ഇവ നാശമേൽപ്പിക്കാറുണ്ട്. തിന്നുന്നത് കൊണ്ടുണ്ടാകുന്നതിനേക്കാൾ ഏറെ നാശം സംഭവിക്കുന്നത് നെൽച്ചെടികളിൽ തങ്ങളുടെ വലിയ കാലുകൾ പതിക്കുന്നതുകൊണ്ടാണ്. കീടങ്ങളെയും ഒച്ചുകളെയും ഇവ ഭക്ഷിക്കാറുണ്ട്. മഴക്കാലങ്ങളിൽ ഒരു പ്രത്യേക ശബ്ദത്തിൽ നീലക്കോഴികൾ കരയുന്നത് കേൾക്കാം. വളരെ പരുക്കൻ മട്ടിലുള്ള ശബ്ദമായാണ് നമുക്ക് തോന്നുക. ഇണചേരൽ കാലത്താണ് നീലക്കോഴികൾ ബഹളം കൂട്ടുക. പൂവൻ കോഴി തൻ്റെ ചുണ്ടിൽ ഒരു ജലസസ്യം ഇറുക്കി പിടിച്ചുകൊണ്ട് പിടക്കോഴിയുടെ മുൻപിലെത്തി പ്രേമപ്രകടനങ്ങൾ നടത്തുകയും അതോടൊപ്പം ഉച്ചത്തിലുള്ള കളകള ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യും. വെടിക്കാരായ നായാട്ടുകാർ നീലക്കോഴികളെ നായാടുന്നത് അപൂർവമാണെങ്കിലും ഗ്രാമീണ ജനങ്ങൾ ഇതിനെ ഒരു സ്വാദിഷ്ട ഭോജ്യമായി കണക്കാക്കുന്നുണ്ട്. ഇതുമൂലം നീലക്കോഴികൾ വൻതോതിൽ വേട്ടയാടപ്പെടുന്നു. പർപ്പിൾ മൂർഖൻ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര്. പോർഫിറിയോ പോർഫിറിയോ എന്ന് ശാസ്ത്രീയ നാമം. ചുവന്ന കാട്ടുകോഴി എന്നും ഇതിന് പേരുണ്ട്. ഹിന്ദിയിൽ കെയും ഖാരിം കലിം എന്നീ പേരുകളിലും ഈ പക്ഷി അറിയപ്പെടുന്നു.
ജലസസ്യങ്ങൾക്കുമേൽ കളകളും നെല്ലോലകളും മെടഞ്ഞു ചേർത്തുണ്ടാക്കുന്നതാണ് നീലക്കോഴികളുടെ കൂട്. സാധാരണയായി വെളുത്തതോ ചുവപ്പ് കലർന്നതോ വെണ്മയുള്ളതോ ആയ മുട്ടകളിന്മേൽ 3 മുതൽ 7 വരെ ചുവന്ന തവിട്ട് നിറത്തിലുള്ള പുള്ളികളും അടയാളങ്ങളും കാണും. സുന്ദരനായ നീലക്കോഴിയുടെ ദേഹമാസകലം മിന്നിത്തിളങ്ങുന്ന ഊതയും പച്ചഛായയുള്ള നീലയുമാണ്. താമരയും കുളവാഴയും ധാരാളമുള്ള വലിയ ജലാശയങ്ങളോടും സസ്യസമൃദ്ധമായ ചതുപ്പുകളോടുമാണ് ഇവയ്ക്ക് ഏറെ പ്രിയം. കേരളത്തിൽ തീരദേശത്തുള്ള വയലുകളിലും ചതുപ്പ് നിലങ്ങളിലും നീലക്കോഴിയെ സാധാരണയായി കാണാം. തൃശൂർ ജില്ലയിലെ കോൾ നിലങ്ങൾ, ചാത്തന്നൂരിന് സമീപമുള്ള പോളച്ചിറ, കണ്ണൂരിനടുത്തുള്ള ചില ചതുപ്പ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും ഇവയുടെ പ്രജനനം നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പക്ഷികളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആരും അതിനെ സ്നേഹിച്ചു പോകും. തടിച്ചുരുണ്ട ദേഹം ആകപ്പാടെ ലാവണ്യമുള്ള നീലയാണ്. കണ്ണുകൾ, കൊക്ക്, നെറ്റിത്തടത്തിലെ തിലകം എന്നിവയും കാലുകളും ചുവപ്പാണ്. കുറിയ വാലിൻ്റെ അടിവശം വെള്ളയും. കൂടെ കൂടെ വാല് പെട്ടെന്ന് പൊന്തിച്ച് താഴ്ത്തും. ആ സമയത്ത് അടിവശത്തുള്ള വെള്ള നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കും. ചാത്തന്നൂരിന് സമീപമുള്ള പോളച്ചിറയിൽ വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ ഇവിടെ വന്ന ആരും വീണ്ടും ഒന്ന് വരാൻ മോഹിക്കാതിരിക്കില്ല. പ്രകൃതിയിലെ ഏറ്റവും സുന്ദരമായ പ്രദേശങ്ങളിലൊന്നാണ് ഈ പോളച്ചിറ. വിസ്തൃതമായ ഈ ചിറയിൽ 100 കണക്കിന് പക്ഷികളാണ് ഇവിടെ ഉള്ളത്. വിവിധ തരത്തിലുള്ള നിരവധി പക്ഷികൾ, 100 കണക്കിന് വിവിധ ജീവജാലങ്ങളുടെ അഭയ സങ്കേതമാണിത്. ഞാൻ നിങ്ങൾക്ക് കാണാം, ഈ സായാഹ്നത്തിൽ 100 കണക്കിന് നീലക്കോഴികൾ ഇവിടെ ഇര തേടുന്നുണ്ട്.
നീരക്കോടി കോഴികൾക്കൊപ്പം ഇരണ്ടകളുണ്ട്, നീർക്കാക്കുകളുണ്ട്, കുളക്കൊക്കുകളുണ്ട്, ചേരക്കോഴികളുണ്ട്, ചാരക്കൊക്കുകളുണ്ട്, പിന്നെ അങ്ങനെ അങ്ങനെ ധാരാളം ഇനം പക്ഷികൾ. നീർപക്ഷികളുടെ ഒരു പ്രധാന കേന്ദ്രമാണിവിടെ. പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഇത്തരം തണ്ണീർത്തടങ്ങൾ വളരെ പ്രയോജനമില്ലാതെ കിടക്കുന്ന പാഴ്ഭൂമിയാണെന്നാണ്. എന്നാൽ അതൊരിക്കലും ശരിയല്ല. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ സംരക്ഷിക്കുന്നതിൽ ഈ ഭൂമിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ പ്രദേശത്തെ ജല സംരക്ഷണത്തിനും നീർപക്ഷികളുടെ സംരക്ഷണത്തിനും ഇത്തരം സങ്കേതങ്ങൾ അനിവാര്യമാണ്. വിസ്തൃതമായ ഈ ചിറയിൽ വളരെ പ്രകൃതിരമണീയമായ ഈ പ്രദേശത്ത് ധാരാളം ടൂറിസം സാധ്യതകൾ പോലുമുണ്ട്. പ്രകൃതിക്കിണങ്ങുന്ന തരത്തിലുള്ള ടൂറിസം സാധ്യതയ്ക്കും ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണിവിടെ. അതുപോലെ നീലക്കോഴികളുടെ ഇത്രയധികം നീലക്കോഴികൾ എത്തുന്ന ഒരു പ്രദേശം ഈ സമീപ പ്രദേശങ്ങളിലൊന്നുമില്ല. അതുകൊണ്ട് ഇതൊരു നീലക്കോഴികളുടെ സംരക്ഷണ പ്രദേശമായി തന്നെ പ്രഖ്യാപിക്കാവുന്നതാണ്. ഓരോ സീസണിലും ആയിരക്കണക്കിന് നീലക്കോഴികളെത്തി പ്രജനനം നിർവഹിക്കുന്ന ഈ പ്രദേശം തീർച്ചയായും ഒരു സംരക്ഷിത പ്രദേശമായി സർക്കാർ പ്രഖ്യാപിക്കേണ്ടതാണ്. മുൻപ് നീലക്കോഴികളെ കാണാതിരുന്ന പല നെൽവയലുകളിലും ഇപ്പോൾ നീലക്കോഴികൾ കൂട്ടത്തോടെ പ്രത്യക്ഷപ്പെട്ട് നെൽകൃഷിക്ക് നാശമുണ്ടാക്കുന്നു എന്ന പരാതി കൃഷിക്കാർക്കുണ്ട്. നീലക്കോഴികൾ കഴിഞ്ഞിരുന്ന സ്വാഭാവികമായ ചതുപ്പുകൾ നികത്തി കെട്ടിടങ്ങൾ പണിയുന്നതിനാൽ അവയ്ക്ക് ജീവിക്കാൻ ജൈവികമായ പരിസരം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇതെന്നും വേണം കരുതാൻ. ചതുപ്പുകൾ ഇല്ലാതാവുന്നതും കീടനാശിനികളും കളനാശിനികളും കാരണം സ്വാഭാവിക ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ നെൽച്ചെടികളുടെ ഇളം നാമ്പുകൾ തിന്നാൻ ഇവ നിർബന്ധിതമാവുകയാണ്. കുളക്കോഴി, തീപ്പൊരി കണ്ണൻ എന്നീ പക്ഷികൾ നീലക്കോഴികളുടെ ബന്ധുക്കളാണ്. ഈ പക്ഷികൾക്ക് തന്നെ ചില്ലറ വ്യത്യാസങ്ങളെ ഉള്ളുതാനും. കുളക്കോഴികളുടെ ദേഹം ആകപ്പാടെ മങ്ങിയ കറുപ്പാണ്. മുഖം, താടി, തൊണ്ട, മാറിടം എന്നിവ തൂവെള്ളയാണ്. കുറിയ വാലിനടിയിൽ തവിട്ട് നിറം കലർന്ന ചുവപ്പ്, കൊക്ക് പച്ച, കാലുകൾ മങ്ങിയ പച്ചയാണ്. ഇക്കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ കുളക്കോഴികളും നീലക്കോഴികളും തമ്മിൽ തെറ്റില്ല. വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെൻ എന്നാണ് ഇതിൻ്റെ പേര്. തീപ്പൊരിക്കണ്ണൻ പൂവന് പ്രജനനകാലത്ത് ആകെ കറുത്ത നിറമാണ്. കൊക്കും കണ്ണും കൊക്കിൻ്റെ കടയിൽ നിന്ന് തുടങ്ങി തലയ്ക്കുമീതെ ഒരു കൊമ്പ് പോലെ ഉയർന്നു നിൽക്കുന്ന പൂവും ചുവപ്പാണ്.
കാലുകളും ചുവപ്പായിരിക്കും. മറ്റു കാലങ്ങളിൽ പൂവന് തവിട്ട് നിറമാണ്. നെറ്റിയിൽ പൂവിന് പകരം ഒരു മഞ്ഞ പൊട്ടാണ് കാണുക. കൊല്ലത്തിന് സമീപമുള്ള ചാത്തന്നൂരിൽ ധാരാളം നീലക്കോഴികളെ കാണാം. പോളച്ചിറ എന്ന പേരിൽ വിസ്തൃതമായ ഒരു തണ്ണീർത്തടം ഇവിടെയുണ്ട്. പോളച്ചിറയിൽ വിവിധ ജാതി നീർപക്ഷികൾക്കൊപ്പം മിക്ക സീസണിലും നീലക്കോഴികളെ കാണാൻ കഴിയും. ഡിസംബർ ജനുവരി മാസങ്ങളിൽ 100ഉം 200ഉം അടങ്ങുന്ന നീലക്കോഴികളുടെ കൂട്ടം പോളച്ചിറയിലെ ചതുപ്പിൽ ഇരതേടുന്നത് കാണാം. ഇത്രയധികം നീലക്കോഴികളുള്ള പ്രദേശം അപൂർവമാണ്. നീലക്കോഴികൾക്ക് ഭക്ഷിക്കുന്നതിന് അനുയോജ്യമായ ധാരാളം ജലസസ്യങ്ങൾ പോളച്ചിറയിലുള്ളതാണ് ഇവയെ ആകർഷിക്കുന്നത്. കൂടാതെ കൂടുകൂട്ടുന്നതിന് അനുയോജ്യമായ പുല്ലുകളും ചിറയിൽ ധാരാളം കാണാം. വിസ്തൃതമായ തണ്ണീർത്തടമായതിനാൽ വലിയ ശല്യമില്ലാതെ ജീവിക്കാനും കഴിയും. രാവിലെയും വൈകുന്നേരങ്ങളിലും നീലക്കോഴികൾ വലിയ ഭയപ്പാട് കൂടാതെ ചിറയുടെ അരികിലേക്ക് വരാറുണ്ട്. ഈ നേരത്ത് അവ കൊത്തിക്കളിക്കുന്നതും സാധാരണമാണ്. നീലക്കോഴികളെ നിരീക്ഷിക്കുന്നതിന് പറ്റിയ സമയം രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ്. മറ്റു സമയങ്ങളിൽ ചിറയുടെ നടുഭാഗത്താവും ഇവയെ കാണുക. വ്യാപകമായ തോതിൽ നെൽവയലുകളും ചതുപ്പുകളും നികത്തപ്പെടുന്നത് നീലക്കോഴികൾ ഉൾപ്പെടെയുള്ള പക്ഷികളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. വികസനം എന്നത് സർവജീവികളുടെയും സുസ്ഥിരമായ നിലനിൽപ്പിനുള്ളതാണ്. ഏതെങ്കിലും ഒരു ജീവി ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായാൽ പ്രകൃതിയുടെ സന്തുലനം ആകെ നഷ്ടമാകും. വിവിധ ജാതി ജീവജാലങ്ങൾ പരസ്പരം ആശ്രയിച്ചാണ് ഈ പ്രകൃതിയെ നിലനിർത്തുന്നത്. നമ്മുടെ വികസന പദ്ധതികൾക്ക് പാരിസ്ഥിതികമായ ഒരു കാഴ്ചപ്പാട് അനിവാര്യമാണ്.
സുന്ദരന്മാരും സുന്ദരികളുമായ ഈ പക്ഷികളെ സംരക്ഷിക്കാൻ നടപടികൾ ഉണ്ടാവണം. മയിലുകൾക്കായി ഒരു സംരക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചതുപോലെ നീലക്കോഴികൾക്കായും സംരക്ഷണ കേന്ദ്രം പ്രഖ്യാപിക്കേണ്ടതാണ്. ഇതിന് ഏറെ അനുയോജ്യമായ സ്ഥലം ഓളച്ചിറയാണെന്ന് കാണാം.